ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്വീറ്റ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നേന്ത്രപ്പഴം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി ഹൽവ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ കറുത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ അടിച്ചെടുത്ത് കഴിയുമ്പോൾ കളറൊക്കെ വലിയ വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നന്നായി പഴുത്ത പഴമാണെങ്കിൽ കറുത്ത ഭാഗം റിമൂവ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കിതിനെ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ ചേർക്കുക, ഇല്ലെങ്കിൽ നന്നായിട്ട് അടിഞ്ഞ് കിട്ടാൻ പ്രയാസമായിരിക്കും. ഇനി നമുക്കിതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം, നമ്മൾ ഹൽവ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് മധുരം വേണം. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒരു 6 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 8 ടേബിൾ സ്പൂൺ, 6 മുതൽ 8 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 6 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർക്കുന്നത്. നമ്മൾക്കിപ്പോൾ കഴിക്കാൻ ഒരു ഇളം മധുരമാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോറാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ തന്നെ ചേർക്കുക. അപ്പോഴേ നമ്മുടെ ഹൽവ നല്ലൊരു ഗ്ലേസിങ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഇതിനെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത മിക്സിനെ നമുക്ക് ഒരു പരന്ന പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുകയാണ്. അപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വേണം കത്തിക്കാനായിട്ട്. ഇനി നമുക്കിത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ചെറുതായിട്ട് കട്ടിയാവാൻ തുടങ്ങും. കോൺഫ്ലോർ ആയതുകൊണ്ട് നന്നായിട്ട് കട്ട പിടിക്കാൻ തുടങ്ങും. അപ്പോൾ കൈയെടുക്കാണ്ട് ഇളക്കണം. ഇപ്പോൾ ഹൽവ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാനിതിൽ നല്ലൊരു യെല്ലോ കളർ കിട്ടാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഫുഡ് കളർ ഉണ്ടെങ്കിൽ ചേർത്താലും മതി. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. നല്ല കട്ടിയാവുമ്പോഴാണ് നമ്മൾ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും സമയം വരെ ഇത് സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ നെയ്യ് മുഴുവനായിട്ട് ഇതിലേക്ക് പിടിക്കുന്നവരെ നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്നും കൂട്ടുന്നില്ല, ലോ ടു മീഡിയമിൽ തന്നെയാണ് കത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ നെയ്യൊക്കെ ഇതിൽ പിടിക്കുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ നെയ്യ് ഇതിൽ 2-3 പ്രാവശ്യം ചേർത്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ ഹൽവ അങ്ങനെ എടുത്ത് കുറേ ദിവസം വെക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഹൽവ ഉണ്ടാക്കുന്ന അത്രയും ഇട്ടിട്ട് നമ്മൾ നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചേർക്കുന്നില്ല. ഞാനിപ്പോൾ 2 തവണയായിട്ട് നെയ്യ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആദ്യത്തെ തവണ ചേർത്ത് നല്ലപോലെ അബ്സോർബായി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നല്ല നോൺ സ്റ്റിക്കിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും നമുക്ക് ഈ ഒരു പരുവത്തിൽ പോലും നമുക്ക് ഹൽവയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ദാ പാത്രത്തിൽ പോലും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇതിലേക്കൊന്ന് നന്നായിട്ട് മിക്സായി. ശരിക്കും ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ നെയ്യ് ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്ത് ചേർത്തി അവസാനം ഇതിൽ നിന്ന് നെയ്യ് സെപ്പറേറ്റ് ആവുന്ന ഒരു സമയം വരും, അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ദാ ഈ നെയ്യും ഇതിലേക്ക് പിടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കണ്ടില്ലേ, മുഴുവനായിട്ട് നെയ്യ് ആ മിക്സിലായി കഴിഞ്ഞു. അപ്പോൾ അതാ നല്ല ഒരു ജെല്ലി പോലെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിനെ ഒരു എണ്ണയൊക്കെ തേച്ച് വെച്ച ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചതാണ്. ഇത് ആദ്യം തന്നെ ചെയ്ത് വെക്കണേ. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പ്ലേറ്റ് വലുതായിരുന്നു. ഇതിന് കറക്റ്റ് പറ്റിയൊരു മോൾഡ് ഇവിടെ ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഇതിപ്പോൾ ഈ ഒരു പ്ലേറ്റിന് ഒരു പകുതിക്ക് മാത്രമേ നമ്മുടെ ഈ ഒരു മിക്സ് ഉള്ളൂ. അപ്പോൾ ഞാനൊരു സ്പൂൺ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പാറ്റുലയിൽ ഒട്ടിപ്പിടിക്കുന്ന കാരണം ഞാൻ മറ്റൊരു സ്പൂൺ എടുത്തിട്ട് നല്ലപോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറേ നട്ട്സൊക്കെ ചേർക്കാവുന്നതാണ് ടേസ്റ്റിനായിട്ട്. അപ്പം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല, സിമ്പിളായിട്ട് അത് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നട്ട്സ് വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റ് ഒരു സൈഡിലായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
നല്ല ടൈറ്റായിട്ട് നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് കട്ട് ചെയ്ത് നല്ല വൃത്തിയിൽ കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു ലെവലിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നട്ട്സ് ഒന്ന് വെച്ച് കൊടുക്കാം. കാഷ്യൂ നട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് റൈസിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. നിങ്ങളുടെയിലുള്ള ബദാമോ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം. ഇനി ഇത് സെറ്റാവാനായിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കുക. പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കത്തി ഒന്ന് ഓയിലിൽ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ലേ, നമ്മുടെ ഹൽവ നല്ല ജെല്ലി ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഹൽവയുടെ അത്ര ബലമൊന്നും ഉണ്ടാവില്ല, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വായലിറങ്ങിപ്പോകും. അപ്പോൾ ഇനി പഴമൊക്കെ ഇരുന്ന് ഒരുപാട് നാളിരുന്ന് പഴുത്ത് കേട് വന്ന് പോകുന്ന അവസ്ഥയൊന്നും ആവരുത്. അപ്പോൾ നമ്മൾ എടുത്ത് കളയാണ് പതിവ്. അപ്പോൾ കളയേണ്ട ആവശ്യമില്ല, അതുപോലെ തയ്യാറാക്കിയാൽ മതി. എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കും. താങ്ക് യു.